ഇടതുപക്ഷ സർക്കാരിന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ രാഷ്ട്രീയ വിഷയമായി തൊഴിൽ എവിടെ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ് പിഎസ്സി നോക്കുകുത്തിയാക്കിക്കൊണ്ട് താൽക്കാലിക നിയമനങ്ങൾ ആവോളം നടക്കുന്നുണ്ട് ഈ ഭരണത്തിൻ കീഴിൽ എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളുമായി പ്രതിപക്ഷം വലിയ ആക്രമണത്തിന് തുടക്കമിട്ടിട്ടുണ്ട് മുൻ സർക്കാരിന്റെ കാലത്ത് ഇതുപോലെ നടന്ന ബന്ധു നിയമനങ്ങളും ആശ്രിത നിയമനങ്ങളും പിഎസ്സിയെ നോക്കുകുത്തിയാക്കിയതുമൊക്കെ കണക്കുകൾ സഹിതം മറുപക്ഷം പ്രതിരോധിക്കുന്നതിനായി ഉയർത്തിക്കാട്ടുന്നുണ്ട് 133,000 ൽ അധികം പേർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പിഎസ്സി വഴി നിയമനം നൽകിയിട്ടുണ്ട് എന്നും ഇത് സർവ്വകാല റെക്കോർഡാണ് എന്നും ഭരണപക്ഷം അവകാശപ്പെടുമ്പോൾ തന്നെ വിവിധ പിഎസ്സി റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ച് അവസരം നഷ്ടമായേക്കും എന്ന ആശങ്കയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു മുൻകാല സർക്കാരിനെ അപേക്ഷിച്ച് നിയമനങ്ങൾ കൂടുതലായി നൽകി എന്നുള്ളത് ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ ഇവിടെ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിലേക്ക് പലയിടത്തും നിയമനങ്ങൾ നടത്താൻ സർക്കാർ മടി കാണിക്കുന്നു എന്ന ഒരു ശരി നാം തിരിച്ചറിയേണ്ടതുണ്ട് മുൻ സർക്കാരിനേക്കാൾ കൂടുതലായി ഉദ്യോഗങ്ങൾ കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഇവിടത്തെ ചെറുപ്പക്കാർ മുഴുവൻ രക്ഷപ്പെട്ടു എന്ന് കരുതുക വയ്യല്ലോ പരമാവധി ആളുകൾക്ക് അവസരം നൽകുക എന്നുള്ളത് തന്നെയാകണം ഒരു സർക്കാരിന്റെ ലക്ഷ്യം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിഎസ്സി വഴി സർക്കാർ നിയമനം എന്നുള്ളതാണ് ചെറുപ്പക്കാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ ആശ്രയം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളുടെയൊക്കെ കണക്ക് ഇപ്പോൾ ഭരണപക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട് അവിടെയൊന്നും പിഎസ്സി വഴി നിയമനം നടക്കുന്നില്ലല്ലോ അവിടെയൊന്നും എത്രയോ കാലങ്ങളായി അവിടുത്തെ സർക്കാർ ജോലിയൊന്നുമല്ല യുവാക്കളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്നും നാം ഓർക്കുക അതുകൊണ്ട് തന്നെ അത് അത്രമേൽ വലിയ ചർച്ചാ വിഷയമായി അവിടെയൊന്നും മാറാറുമില്ല പലപ്പോഴും തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി എതിരാളികൾ ഉയർത്തിക്കാട്ടും അവർ അധികാരത്തിൽ വന്നാലും അത് തന്നെ അവിടെയൊക്കെ സംഭവിക്കുന്നു നമ്മുടെ രാജ്യം 45 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുന്ന സാഹചര്യമാണ് എന്ന് ഓർക്കുക അപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം പക്ഷെ അങ്ങനെയല്ല ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ ഇടം എന്ന് പറയുന്നത് പിഎസ്സി വഴി ലഭിക്കുന്ന സർക്കാർ നിയമനങ്ങൾ തന്നെയാണ് അത് മുൻ സർക്കാരിനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു സർക്കാരിൻ്റെ കടമ അവസാനിക്കുന്നില്ല തന്നെ ഇപ്പോഴും ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് നിയമനം നടത്താതെ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ എന്ന് ഉദ്യോഗാർത്ഥികൾ തന്നെ വെളിപ്പെടുത്തുകയാണ് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവർ പ്രായം പൂർത്തിയാകുന്നത് കൊണ്ട് അത്തരത്തിൽ ഇനി ഒരു പരീക്ഷ എഴുതാനോ ഇനി ഒരു സർക്കാർ ജോലി സ്വപ്നം കാണാനോ തങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിൽ തങ്ങളൊക്കെ ഉൾപ്പെട്ട മുൻഗണനാ റാങ്ക് വന്നിട്ട് പോലും അതിൽ അവസരം ലഭിക്കാത്ത ഒട്ടേറെ പേരുണ്ട് എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെയുള്ള വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം 4,000-ത്തോളം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒപ്പിട്ട ഒരു തുറന്ന കത്ത് ശ്രദ്ധയിൽപ്പെട്ടു മുഖ്യമന്ത്രിക്ക് അയച്ച തുറന്ന കത്താണ് കെഎസ്ആർടിസിയിലെ മെക്കാനിക് റാങ്ക് ലിസ്റ്റാണ് പഴയ റാങ്ക് ലിസ്റ്റ് 2014 കാലാവധി കഴിഞ്ഞതാണ് അതിനുശേഷം ഉള്ള പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ നിയമനമൊന്നും നടത്തിയിട്ടില്ല അതിലുള്ള ഉദ്യോഗാർത്ഥികളിലേറെയും ഇനി പ്രായപരിധിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് ഒരു പരീക്ഷ എഴുതാൻ പറ്റാത്തവരാണ് കെഎസ്ആർടിസിയിൽ മെക്കാനിക്കുകളുടെ ഒഴിവ് എത്ര ഉണ്ട് എന്നുള്ളത് വിവരാവകാശ രേഖ പ്രകാരം കാര്യങ്ങൾ അറിഞ്ഞ് കൃത്യമായ കണക്കുകളോടെയാണ് അവർ ആ കത്തെഴുതുന്നത് അതാണ് പ്രശ്നം അത്തരത്തിൽ നമ്മൾ എണ്ണത്തിൽ കൂടുതൽ നിയമനങ്ങൾ നൽകി എന്ന് പറയുമ്പോഴും നമുക്ക് നൽകാൻ ഇനിയും ഇവിടെ തൊഴിലവസരങ്ങൾ ഉള്ളപ്പോൾ അതിന് എന്തുകൊണ്ടോ മടി കാണിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യം ഉയരുന്നത് അവിടെയാണ് കഴിഞ്ഞ ദിവസം മലയാളം എക്സ്പ്രസ് തന്നെ സംഘടിപ്പിച്ച നമ്മുടെ പ്രതിദിന സംവാദ പരിപാടിയായ ബിഗ് ബീറ്റിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടിയതും അതുതന്നെയാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹോമിയോപ്പതി വകുപ്പിലടക്കം ആരോഗ്യ വകുപ്പിലടക്കം ഈ മഹാമാരിയുടെ സമയത്ത് ആരോഗ്യ വകുപ്പിലടക്കം
എണ്ണായിരം പേരുടെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ മൂവായിരത്തോളം പേരെ താൽക്കാലികമായി നിയമിച്ചു. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേരെയെങ്കിലും നിയമിച്ചുകൂടായിരുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ശരിയാണത്, അത്തരം ചോദ്യങ്ങൾ പ്രസക്തമാണ്. അതിന് നമ്മൾ മറുപടിയായി പറയുന്നത് നിങ്ങളുടെ സർക്കാർ ചെയ്തതിനേക്കാൾ എണ്ണം ഞങ്ങൾ ചെയ്തല്ലോ എന്നുള്ളതാണ്. കാലം മാറുകയാണ്. ഇപ്പോൾ 1980 ഒരു സർക്കാർ പി എസ് സി വഴി കൊടുത്തിരുന്ന നിയമനത്തിൻ്റെ എണ്ണമല്ലോ സ്വാഭാവികമായി 2011 സംഭവിക്കുന്നത്. 2011 ഉണ്ടാകുന്ന എണ്ണമല്ലോ സ്വാഭാവികമായും 2020 സംഭവിക്കേണ്ടത്. അതുകൊണ്ട് എണ്ണത്തിലുണ്ടാകുന്ന വർധനവിനെ ഒരു ന്യായമായി ഉയർത്തിക്കാട്ടുകയല്ല ഇവിടെ വേണ്ടത്. കൃത്യമായ രീതിയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ, പല വകുപ്പുകളും ഇപ്പോഴും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ താൽക്കാലിക നിയമനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നത് അതുകൊണ്ടാണ്. അതാണ് സർക്കാർ തിരിച്ചറിയേണ്ടത്. ഒരു രാഷ്ട്രീയ വിമർശനം മറുവശത്ത് ഉയരുമ്പോഴും അതിനകത്ത് എന്തുകൊണ്ട് ആ രാഷ്ട്രീയ വിമർശനം ശക്തമായി നിൽക്കുകയും ഉദ്യോഗാർത്ഥികളടക്കം രംഗത്ത് വരികയും ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് ഒരു തിരുത്തൽ വേണ്ടത്. ഇപ്പോൾ വിരമിച്ച ഉദ്യോഗസ്ഥരെ ധാരാളമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ പദ്ധതികളിൽ നിയമിക്കുന്നുണ്ട്. അത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം. ഇപ്പോൾ പഴയ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം അടക്കമുള്ള ആളുകൾക്ക് നേരത്തെ അദ്ദേഹം വിരമിച്ചപ്പോൾ ഉടനെ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് പുനർനിയമനം നൽകിയത് 2.25 ലക്ഷം രൂപ ശമ്പളത്തിലാണ്. നമ്മുടെ സർക്കാർ സർവീസിലുള്ള ഒരാളെ തന്നെ അതിനകത്ത് വച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. അപ്പോൾ അവിടെ നമ്മുടെ വിരമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പുനർനിയമനം നൽകുന്നതിലൂടെ ധാരാളം തുക സർക്കാർ ചെലവാക്കി കളയുന്നുണ്ട്. അത് സർക്കാർ സർവീസിലുള്ള ആളുകളെ ആ തസ്തികകളിലേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നില്ല. അത് ഈ സർക്കാരിൻ്റെ കാലത്തല്ല, മുൻ സർക്കാരിൻ്റെ കാലത്തും സംഭവിക്കുന്നുണ്ട്. ആശ്രിത നിയമനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, ബന്ധു നിയമനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്, താൽക്കാലിക നിയമനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് അത് സംഭവിച്ചത് തന്നെ ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ താൽക്കാലിക നിയമനത്തിൽ എടുത്ത ആളുകളൊക്കെ സി പി എമ്മിനോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ബന്ധം പുലർത്തുന്നവർ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്നുള്ള ശുപാർശക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തവരാണ് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. അതിനൊക്കെയാണ് സർക്കാർ കൃത്യമായ ഉത്തരം നൽകേണ്ടത്. എത്ര ന്യായീകരണങ്ങൾ നൽകിയാലും മുഴച്ചു നിൽക്കുന്ന പ്രശ്നങ്ങളാണവ. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത്. എണ്ണം കൊണ്ടല്ല, ആ എണ്ണത്തിൽ മികച്ചതായി എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ തീരുന്നു എന്നുള്ള പ്രചരണത്തിലല്ല കാര്യം. ആ യുവാക്കളുടെ ഇപ്പോഴും റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട് അവസരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ കഴിയുന്നവരുടെ കണ്ണുനീരിനാണ് വില കൽപ്പിക്കേണ്ടത്.